എല്ലാവർക്കും ഓട്ടോ എന്തുസിയാസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്നാലും നമുക്ക് അറിയുന്ന ഫീച്ചേഴ്സ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ വണ്ടിയിലുണ്ട്, നമ്മുടെ ഓൾട്ടോ 800ലുണ്ട്. അപ്പം ഈ ഒരു വണ്ടിയിലുള്ള അതുപോലത്തെ ഹിഡൻ ഫീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇതിൽ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് ചിലപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കും, ചിലപ്പം അറിയാത്തവരുണ്ടായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലേ, ഇത് എല്ലാവർക്കും അറിയുന്ന ഫീച്ചേഴ്സ് അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കമൻ്റ് ഇടാൻ നിൽക്കണ്ട. എല്ലാവരെയും പോലെ നല്ല അറിവുള്ള ആളുകളല്ലല്ലോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലറാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫീച്ചറാണ്, പക്ഷേ അത് എന്തിനാണ് എന്നുള്ളത് ആരും നോക്കാറില്ല. നമ്മൾ ആ ഒരു ഹെഡ്ലൈറ്റ് ലെവലർ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നേരത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലേക്ക് നമ്മൾ രാത്രി കൊടുക്കുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനും അതേപോലെ തന്നെ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്ത് പോകുമ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വിസിബിലിറ്റി കിട്ടാനും വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ലെവലർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തതാണ് കുറേ പേർക്ക് മിസ്റ്റേക്ക് വരുന്നത്. അപ്പം അതെങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ആദ്യത്തെ ഫീച്ചറായിട്ട് പറഞ്ഞുതരാം. ഇത് അൾട്ടോര് മാത്രമല്ല, എല്ലാ വണ്ടിയിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. അതായത് ഓപ്പോസിറ്റ് വരുന്നവൻ്റെ കണ്ണിലേക്ക് നിങ്ങളുടെ വെളിച്ചം കയറി ചെല്ലൂല എന്ന് എന്താ പറയുക, ചുരുക്കി പറയാം. അപ്പം ഒരു വിധമൊക്കെ തടയും കേട്ടോ, അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തടയാനായിട്ട് പറ്റില്ല, എന്നാലും നമുക്കൊരു വിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ. അപ്പം ഈ ഒരു ഫീച്ചർ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് രാത്രിയുടെ വിസിബിലിറ്റിക്കും കുഴപ്പമുണ്ടാവില്ല. അപ്പം ചില വണ്ടിയിലൊക്കെ ഞാൻ കയറുമ്പം ഈ നാലാമത്തെ ലെവലിലൊക്കെ ഈ ഒരു ഹെഡ്ലൈറ്റ് ലെവലർ ഇട്ട് കാണാനായിട്ട് സാധിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ചില വണ്ടിയിൽ ഈ പൂജ്യത്തിലിട്ടതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ പൂജ്യത്തിലിടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടിയിലെ ഡിം ഇടുമ്പോൾ നിങ്ങൾക്ക് തീരെ വിസിബിലിറ്റി നിങ്ങളുടെ വണ്ടി തരൂല. അതായത് പൂജ്യത്തിൽ കിടന്നു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ലൈറ്റ് താഴേക്ക് അടിക്കും, കുറച്ച് മുകളിലേക്ക് അടിക്കില്ല. അതായത് നിങ്ങൾക്ക് തീരെ ഒരു വിസിബിലിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും ഈ ഒരു സീറോയിൽ കിടക്കുമ്പോൾ. അത്രയും നിങ്ങളുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുള്ളൂ, ലൈറ്റ് മാക്സിമം കുറച്ച് ട്രാവൽ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു ഫോർത്തിലിടുമ്പം ഈ ലൈറ്റ് നിങ്ങൾ ഡിമ്മിട്ട ലൈറ്റ് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫീൽ ചെയ്യും. അതായത് മാക്സിമം വിസിബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫോറിലിട്ടാൽ കിട്ടും, എപ്പം ഡിമ്മിലിടുമ്പോൾ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഈ ഫോർത്തിൽ, നിങ്ങൾ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലേക്കായിരിക്കും ആ ലൈറ്റ് ചെല്ലുന്നത്. അപ്പം ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പ്രശ്നവും ഇല്ലാണ്ടാവും. അതായത് സീറോയിലിട്ട് കഴിഞ്ഞാൽ ഡിമ്മിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഡിമ്മിടാൻ നിർബന്ധിതരാവും. അതുകൊണ്ട് സീറോയിൽ ഒരിക്കലും ഇടരുത്. അതേപോലെ തന്നെ ഈ ഫോർത്തിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡിമ്മിട്ടാലും ബ്രൈറ്റ് ഇട്ടാലും ഓപ്പോസിറ്റ് വരുന്നവൻ്റെ കണ്ണിലേക്ക് അടിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫീച്ചർ എടുത്തിട്ട് ഈ സെക്കൻഡ് ഓപ്ഷനിൽ, അതായത് ഇതിപ്പോൾ സീറോയാണ്, ഇത് 1, 2, ഈ ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ഇടുക. സെക്കൻഡ് ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമ്മിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടായിരിക്കും. അതായത് നമുക്ക് എന്തായാലും ഡിമ്മിടേണ്ട ആവശ്യങ്ങൾ വരും, അപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്നവരെ കണ്ണിലേക്ക് നമ്മുടെ വെളിച്ചം അധികം ചെല്ലൂല. അതായത് നമ്മൾ ഈ ഫോർത്തിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ണിലേക്ക് ചെല്ലും, പക്ഷേ നമ്മൾ ഈ ഫീച്ചർ സെക്കൻഡിലേക്കാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ണിലേക്ക് അടിക്കുന്നത് ഇല്ലാണ്ടായി കിട്ടും. അപ്പം ഈ ഒരു ഫീച്ചർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അതേപോലെ ഡിമ്മിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ രാത്രി നല്ല വിസിബിലിറ്റിയോട് കൂടി വണ്ടി ഓടിക്കാനും പറ്റും. അപ്പം ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വണ്ടിയിലും ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു ഫീച്ചറാണ്. അപ്പം നിങ്ങൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കുക, രാത്രി എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇതാണ്. ഇത് നമ്മൾ നമ്മുടെ എല്ലാവരുടെ വണ്ടിയിലും ഉണ്ടായിരിക്കും, അധികം ഓൾട്ടോ ഓണേഴ്സും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ. അതായത് വണ്ടിയുള്ള ചില ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ വണ്ടിയിലുള്ളതായിട്ട് അറിയുള്ളൂ. അതായത് ഇവിടെ ഒരു സാധനം കണ്ട നിങ്ങൾ, നമുക്ക് 2 കിലോ വരെ തൂക്കാൻ പറ്റുന്ന ഒരു ഹുക്കാണത്. അതായത് നമ്മൾ
ഇതിങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹൊക്ക് വരുന്നത് കാണാൻ പറ്റും. ഇതധികം പേർക്കും വണ്ടി എടുത്ത അധികം ആളുകൾക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിയിലുള്ള കാര്യം. അപ്പം ഈ ഒരു ഹുക്കിൽ നമുക്ക് 2 kg വരെ നമുക്ക് സാധനങ്ങൾ തൂക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് മീനൊക്കെ മേടിച്ച് നമ്മുടെ ഡിക്കിയിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കവറിൽ നേരിക്ക് പൂട്ടി കെട്ടി അതിൻ്റെ സ്മെല്ല് പുറത്ത് വരാത്ത രീതിയിൽ ഈ ഒരു ഹുക്കിൽ നമുക്ക് തൂക്കിയിടാം. എന്നാൽ നമ്മുടെ വണ്ടിയിലും ആയി വൃത്തിയിടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറ്റും ആ ഒരു ഹുക്ക് ഉള്ളത് കൊണ്ട്. അപ്പം അതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും, എന്നാലും നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് കേട്ടോ, നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാണ്ട് ആ ഒരു ഫീച്ചർ വിടൂല. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ബാക്കിലാണ്. ബാക്കിലേക്ക് വന്നത് വേറെ ഒന്നിനും അല്ല, ഒരു ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മുടെ ഈ അൾട്ടോയിൽ മാത്രമല്ല എല്ലാ വണ്ടിയിലും ഉള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അത് അൾട്ടോയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മറ്റേ ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണ്. അതായത് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ വണ്ടി ഓടുമ്പോൾ തുറക്കും ചിലപ്പം ഇതൊക്കെ അതൊക്കെ തുറക്കാൻ അവർക്ക് എന്തായാലും ഇപ്പോഴത്തെ കുട്ടികളെ അറിയാലോ, അവർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുതാ ഇതിങ്ങനെ കുറ്റി ഇങ്ങനെ പൊന്തിക്കുക എന്നിട്ട് ഡോർ തുറക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ തുറന്നു വരും വണ്ടി ഓടുമ്പോൾ. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ചൈൽഡ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ. അപ്പോൾ അതെങ്ങനെ അൾട്ടോയിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു സുന കാണാൻ പറ്റും. ഒരു ഒരു സാധനം ഇതാണ്ടാ, ഈ ഒരു സാധനം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡോർ തുറന്നിട്ട് ഇതാ ഈ സാധനം ഒന്ന് താത്തിയിട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലോക്കാണ് ഇവിടെ അൺലോക്കാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചൈൽഡ് ലോക്കിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പം ചൈൽഡ് ലോക്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതാ ഡോർ അടച്ച് നമുക്ക് പുറത്തുനിന്ന് തുറക്കാം. പക്ഷേ ഇടജിന്ന് ഉള്ളു കയറി അത് താത്തിക്കോ, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. തുറക്ക്, തുറന്നു നോക്ക്, കഴിഞ്ഞില്ലല്ലോ. ആ അതാണ് ഉള്ളിൽ നിന്ന് നമുക്ക് തുറക്കാൻ കഴിയൂല, നമ്മൾ പുറത്തുനിന്ന് ഇതേപോലെ തുറന്ന് കാണിച്ചാൽ കൊടുത്താൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ചൈൽഡ് ലോക്കിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പം ഞാൻ തുറന്ന് ഇടാം, കാരണം എൻ്റെ വീട്ടിൽ കുട്ടികളൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടുകാർക്ക് നല്ല സുഖമാണ് ഈ ഒരു ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു 3 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഫീച്ചേഴ്സാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇതിൽ കാണിച്ചുള്ള 3 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഫീച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതറിയാത്തവരുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ അറിയുന്നവരുണ്ടായിരിക്കും, നിങ്ങളെ കളിയാക്കാനൊന്നല്ല ഞാൻ വീഡിയോ ചെയ്തത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം അറിയാത്തവർ, നിങ്ങൾക്ക് അറിയുന്നവർ, ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, ചില ആളുകൾ അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഈ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് എടുത്ത് പറയേണ്ട കാര്യമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടും. അപ്പം അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടല്ല, ചില അറിയുന്ന ആളുകൾ അറിയുന്ന ആളുകൾക്കും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും, ബൈ.